ടാങ്കിന് പണി തുടങ്ങുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആ വീഡിയോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ടാങ്ക് പണിതാണ് കേട്ടോ. അപ്പം ഈ ഓട് എടുത്തായിരിക്കും നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. ഈ ഓട് വെച്ചായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന ഷെഡ് നമ്മൾ ഫുള്ള് പൊളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. കാരണം ഇത് പൊളിച്ചാലേ നമുക്ക് ഓട് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെയാണ് ടാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഇപ്പോൾ 1, 2, 3 അടി നീളമാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു നീളം കൂട്ടിയത് അതിലിവിടം വരെ ഈ ഒരു തുളയുടെ നേരെ ഇവിടം വരെ വെച്ചിട്ടായിരിക്കും നമുക്കൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് കൂടുതലൊന്നും ബല്ലാകാക്കുന്നില്ല. ഇപ്പോൾ അടി ഫുള്ള് ലെയർ നമ്മൾ ഹോളോ ബ്രിക്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മൊത്തം ഓളായിരിക്കും വരാൻ പോകുന്ന. ടർപ്പോളിയും ഷീറ്റ് ഇട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ടാങ്കിലുണ്ടായിരുന്ന മാഹ ഫുള്ള് അറിയാമല്ലോ അടിച്ചു പോയിട്ടുണ്ട്. അതല്ല കഴിഞ്ഞ വീഡിയോ ഒക്കെ അവന്മാർ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വന്നപ്പോൾ എല്ലാം ചത്തുപോയി. സാർ നമുക്കിനിയും മഹേനെ മേടിക്കാം കേട്ടോ. മഹ ചെറിയ സൈസുള്ളതിനൊക്കെ കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ വലിയതിനെ തന്നെ ഏകദേശം നല്ല പാടാണ്, ചെറുതിനെ എന്നാ പാടായിരിക്കും. ജസ്റ്റ് നമ്മൾ നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ടാങ്ക്, ഇപ്പം നിലവിലുള്ള മോൺസ്റ്റർ ഫിഷ് ടാങ്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ അതല്ലാതെ നല്ല അടിപൊളിയായിട്ട് നോക്കി നല്ല ക്ലിയർ ആയിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫിൽറ്റർ ജസ്റ്റ് അല്ല ഫിൽറ്റർ അല്ല മോട്ടർ ജസ്റ്റ് കുറച്ച് നേരം ഓഫ് ആക്കാം. കണ്ടില്ലേ രാവിലെ അമ്മമാർക്ക് ഫീഡ് കൊടുത്താണ്, എന്നാലും അമ്മമാർ ഇപ്പോൾ വരുന്നുണ്ട്. നല്ല മീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിയർ ടാങ്കിനകത്ത് നമുക്കൊരു മീൻ കിടപ്പുണ്ട്. പിന്നെ രണ്ട് ആക്സിനേലും കിടപ്പുണ്ട്. കൂടുതലൊന്നും പറഞ്ഞാൽ നമുക്ക് ലാഗാക്കുന്നില്ല. നമ്മൾ ടാങ്ക് ഉണ്ടാക്കാൻ ജസ്റ്റ് കാണിച്ചാണ്. അപ്പോൾ ആ ഓട് ഓട് ഇളക്കിയെടുക്കുന്നതും കൂടെ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഫാസ്റ്റായിട്ട് നമ്മളിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് നമ്മൾ നമ്മുടെ ടാങ്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അച്ഛന് ഫുള്ള് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പം നമുക്കത് ഫുള്ള് എക്സ്റ്റെൻഡ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയി നമ്മൾ ഓടല്ലാതെ ഇതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരക്കുവാണ് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ ടൈം ലാബ് സെറ്റപ്പ് നിങ്ങളെ കാണിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് ലാഗും. അപ്പം ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് കണ്ടു കേട്ടോ. അപ്പം എൻ്റെ ഇത്ര ഓടൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നമ്മളത് എങ്ങനെ എടുത്തതെന്നൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ആ വീഡിയോയും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഇട്ടുതരാം. അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണുക കേട്ടോ. ടാങ്കിൻ്റെ പണി നമ്മൾ ഇത്രയും തീർത്തുള്ള കേട്ടോ. അപ്പം എൻ്റെ അവിടെ നിന്ന് അടിപൊളിയായിട്ട് മഞ്ഞെല്ലാം കയറി വന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഡ്രമ്മ നിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ ഓടെടുത്തുകൊണ്ടിരുമ്പോഴത്തേക്ക് നമുക്ക് സ്പേസ് കിട്ടില്ല. അപ്പം നമ്മൾ അത്രയും പണി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് നമ്മളെ തൊഴിലിൻ്റെ അവസ്ഥയാണ് കാണിച്ചത്. നോക്കിയത് മണ്ടാളത്തെ റൂഫ് ഫുള്ള് നമ്മൾ അഴിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ഫുൾ റൂഫും നമ്മൾ റൂഫല്ല ഓട് ഫുള്ള് നമ്മളെടുത്തിനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് കാണാൻ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള
ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താ ഇപ്പം ഇത്രയും ആയിട്ടുണ്ട് നമ്മുടെ ടാങ്കിൻ്റെ പണി നിലവിൽ ഇപ്പം എന്താ പറയുക ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ ശനിയാഴ്ച കാണണം, കാരണം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓട് മൊത്തം അടിപൊളിയായിട്ട് തീർന്നിട്ടുണ്ട്, കാരണം നമ്മൾ അത്രയും ഹൈറ്റ് വെക്കുന്ന അങ്ങനെ ഓട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറ്റിയുടെ ആ ഒരു ഹോളുണ്ട് അവിടം വരെ, അതിൻ്റെ താഴെയുള്ള ഇറങ്ങ് വരെയാണ് ഏകദേശം നമ്മുടെ ടാങ്കിൻ്റെ ഹൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്, അത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പം ഇത് ഇളക്കിയിട്ട് ഇതിൻ്റെ ഹോളോ ബ്രിക്സും കൂടെ നമുക്ക് വേണം. ഹോളോ ബ്രിക്സും കൂടെ ഉണ്ടായാലും നമുക്ക് ബാക്കി പണി പൂർത്തിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത ഒരു പാട്ടായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ആയിരിക്കും നമ്മൾ ഇതിൻ്റെ പാട്ട് ടു ഇടുന്നത്. അപ്പം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് നാളത്തെ വീഡിയോ കാണാം.